പച്ചതേങ്ങ സംഭരണത്തിൽ കൈകാര്യ ചെലവിനത്തിലെ കുടിശ്ശിക തുക ഉടൻ നൽകാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് കൃഷിവകുപ്പ് മന്ത്രി പി പ്രസാദ് പറഞ്ഞു. ഒദായിയിലെ കർഷക കൂട്ടായ്മയ്ക്ക് വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട്സ് പ്രൊമോഷൻ കൗൺസിൽ കേരള 25 ലക്ഷം ചെലവിൽ നിർമ്മിച്ചു നൽകിയ വിപണന കേന്ദ്രം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കർഷക സമിതി സ്വന്തമായൊരു ആസ്ഥാന മന്ദിരം തീർത്തിരിക്കുകയാണ്. ആലപ്പുഴയിൽ VFPCCയുടെ ജനറൽ ബോഡി യോഗം ചേരുമ്പോൾ അവർ വസ്തുവിൻ്റെ പ്രമാണം VFPCCയുടെ ചെയർമാൻ എന്നുള്ള തരത്തിൽ എന്നെ ഏൽപ്പിച്ചു. നിയമസഭാ സമ്മേളനത്തിനിടയിൽ ആദരണീയനായ MLA ഞങ്ങളുടെ VFPCCയെ സഹായിക്കുമോ എന്ന് ചോദിച്ചു. ആ കാര്യങ്ങളെല്ലാം അവരോട് ഇരുകൂട്ടരോടും പറഞ്ഞ ഉറപ്പ് ഒരു കാലതാമസവും കൂടാതെ പാലിച്ചു. 25 ലക്ഷം രൂപ അതിനായി അനുവദിക്കുകയും ചെയ്തു. ആ തുക ഉപയോഗിച്ച് അവർ അതിനു മുമ്പ് തന്നെ വസ്തു വാങ്ങിയിരുന്നു. നല്ല പൈസ മുടങ്ങി, 36 ലക്ഷമോ എങ്ങാണ്ട് മൊത്തം അതിന് മുടക്കിയിട്ടുണ്ട്. മുടക്കി അവർ വസ്തു വാങ്ങി മനോഹരമായ കെട്ടിടം പണികഴിപ്പിക്കുകയും ചെയ്തു. കൃഷി ലാഭകരമാക്കാൻ ഓരോ കൃഷിയിടത്തിനും അനുയോജ്യമായ വിളകളും കൃഷിരീതികളും തിരഞ്ഞെടുത്ത് സംയോജിത കൃഷിരീതികൾ അവലംബിച്ച് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കണം. ഇതിനായി മൂല്യവർദ്ധിത കാർഷിക നയത്തിന് രൂപം നൽകിയിട്ടുണ്ട്. ഈ വർഷം സെപ്റ്റംബറോടെ കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് പരിശീലനം നൽകി സമഗ്ര കാർഷിക പദ്ധതി നടപ്പിലാക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. PK ബഷീർ MLA അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ PV അൻവർ MLA മുഖ്യാതിഥിയായിരുന്നു. എടവണ്ണ, ഊർങ്ങാട്ടിരി, മമ്പാട് ഗ്രാമപഞ്ചായത്തുകളിലെ കർഷകർക്ക് കൈത്താങ്ങായി 1996 VFPCCയ്ക്ക് കീഴിൽ ഒദായി സ്വാശ്രയ കർഷക സമിതി രൂപവൽക്കരിച്ചത്. സ്വന്തമായൊരു വിപണന കേന്ദ്രം എന്ന സ്വപ്നം പദ്ധതി സാക്ഷാത്കരിക്കാൻ 32 ലക്ഷം രൂപ കർഷകർ സമാഹരിച്ചു. തുടർന്ന് അരീക്കോട് ഒദായി റോഡിൽ 10 സെന്റ് സ്ഥലം വാങ്ങി കെട്ടിട നിർമ്മാണത്തിനായി VFPCCയ്ക്ക് കൈമാറുകയായിരുന്നു. ഇവിടെയാണ് 25 ലക്ഷം രൂപ ചെലവിൽ പുതിയ കെട്ടിടം നിർമ്മിച്ചിട്ടുള്ളത്. കർഷകർക്ക് വിത്ത് മുതൽ വിപണി വരെയുള്ള സേവനങ്ങൾ നൽകുന്നതിനും കാർഷികോൽപ്പന്നങ്ങൾക്ക് ന്യായവില ലഭ്യമാക്കുന്നതിനും കർഷകരോടൊപ്പം ചേർന്ന് നിൽക്കുന്ന VFPCCയുടെ ജില്ലയിലെ പുതിയൊരു ചുവടുവെപ്പ് കൂടിയാണ് ഒദായിയിലെ പുതിയ വിപണന കേന്ദ്രം. ചടങ്ങിൽ ഒദായി മൈത്രി FP ലോഗോ പ്രകാശനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TA അഭിലാഷ് നിർവഹിച്ചു. ഒദായി VFPCK പ്രസിഡന്റ് ഇബ്രാഹിം ഇടപ്പറ്റ, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ശിവരാമകൃഷ്ണൻ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ KP ബാബുരാജ്, ജമീല ലത്തീഫ്, ഷിഹാബ് കാഞ്ഞിരാല, V സത്യൻ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, VFPCK ജില്ലാ മാനേജർ GR അനിൽകുമാർ, ഡയറക്ടർമാരായ സാജൻ ആൻഡ്രൂസ് പോൾബൻ, ഡെപ്യൂട്ടി മാനേജർ T ഷമീർ, FPO ചെയർമാൻ അരവിന്ദാക്ഷൻ, K ലത്തീഫ്, സതീഷ് ചന്ദ്രൻ, മുതിർന്ന കർഷകരായ NK അഹമ്മദ്, MT മുഹമ്മദ് തുടങ്ങിയവർ സംസാരിച്ചു. ഈസ്റ്റ് ലൈവ്, എടവണ്ണ.